ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാറിൻ്റെ ബാറ്ററി ഡൗൺ ആയി പോയാൽ നമ്മൾക്ക് സ്വന്തമായി അങ്ങനെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വണ്ടിയുടെ ബാറ്ററി ചാർജ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇങ്ങനെ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് അടക്കാം നമ്മൾ കുറേ ദിവസം വണ്ടി എടുക്കാതെ ഇരിക്കുമ്പോഴാണ് സാധാരണയായി ബാറ്ററി ഇറങ്ങിപ്പോകുന്നത് പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ചാർജ് തീർന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വണ്ടിയുടെ ബാറ്ററി എങ്ങനെ പെട്ടെന്ന് ചാർജ് ചെയ്യാമെന്ന് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക എന്നാലേ ശരിക്കും എങ്ങനെ ചാർജ് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഒരു കാറിൻ്റെ ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്നത് ആ കാറിൻ്റെ സ്റ്റാർട്ടർ മോട്ടറും മറ്റു എല്ലാ ഇലക്ട്രിക് ഡിവൈസുകളും പ്രവർത്തിക്കുന്നത് ആ കാറിൻ്റെ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് കാറിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബാറ്ററിയുടെ ചാർജ് തീർന്നു പോയാൽ വണ്ടി സ്റ്റാർട്ടാക്കാനോ മറ്റ് ഒന്ന് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ പുതിയ തലമുറ കാറുകൾ മുഴുവനും സെൻസർ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ചാർജ് ആവശ്യമാണ് അതുകൊണ്ട് ഇതൊന്നും വർക്ക് ചെയ്യില്ല പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം കാറിൻ്റെ ചാർജ് കഴിഞ്ഞാൽ ഒരിക്കലും കാറ് തള്ളി സ്റ്റാർട്ടാക്കാനായി ശ്രമിക്കരുത് കാരൺ കാരണം കാറിൽ കുറേയേറെ സെൻസറുകളുണ്ട് വണ്ടി തള്ളി സ്റ്റാർട്ടാക്കുമ്പോൾ അതിന് കേടുവരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ ജമ്പർ കേബിൾ വെച്ച് സ്റ്റാർട്ടാക്കുന്നതാണ് ജമ്പർ കേബിൾ ഉണ്ടെങ്കിൽ വേറൊരു വൺ വണ്ടിയും ഉണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ വണ്ടിയുടെ ചാർജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ് ജമ്പർ കേബിൾ അറിയില്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ചിത്രത്തിൽ കാണിച്ചു തരാം ഇതാണ് ജമ്പർ കേബിൾ ഇതിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കാറിൽ നിന്നും നമ്മുടെ കാറിലേക്ക് ബാറ്ററിയുടെ ചാർജ് കണക്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് കാറിൽ നിന്നാണോ ചാർജ് എടുക്കുന്നത് ആ കാർ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ചാർജും കൂടി ഇറങ്ങിപ്പോകും പിന്നെ ഈ ക്ലിപ്പ് കണക്ട് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കാനുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഷോർട്ടായിപ്പോയി തീപ്പ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമ്മൾക്ക് എങ്ങനെ കണക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം ആദ്യമായി ഏത് കാറിൽ നിന്നാണോ ചാർജ് എടുക്കുന്നത് ജമ്പർ കേബിൾ ആ കാറിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ ആദ്യം കണക്ട് ചെയ്യണം പിന്നെ നെഗറ്റീവ് ടെർമിനലിലും കണക്ട് ചെയ്യണം പിന്നെ ഏത് കാറിലേക്കാണോ ചാർജ് സ്വീകരിക്കുന്നത് ആ കാറിൻ്റെ പോസിറ്റീവ് ടെർമിനലിലും നെഗറ്റീവ് ടെർമിനലിൽ കൊടുക്കേണ്ട അതിന് പകരം മെറ്റൽ പാർട്ട് ബോഡിയിലാണ് കൊടുക്കേണ്ടത് ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ചാർജ് സ്വീകരിക്കുന്ന കാറിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയിൽ കൊടുത്താൽ ചിലപ്പോൾ സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഗ്രൗണ്ടായി ഏതെങ്കിലും വണ്ടിയുടെ ബോഡിയിൽ തന്നെ ക്ലിപ്പ് ചെയ്യുക ആ പിന്നെ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ചാർജ് സ്വീകരിക്കുന്ന കാറിൻ്റെ നെഗറ്റീവ് ടെർമിനൽ അഴിക്കുക അതിനുശേഷം പോസിറ്റീവ് ടെർമിനൽ അഴിക്കുക പിന്നെ ചാർജ് കൊടുക്കുന്ന വാഹനത്തിൻ്റെ നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും അഴിക്കുക ഇത്ര കാര്യമേ ശ്രദ്ധിക്കാനുള്ളൂ ഇത് അഴിക്കുമ്പോൾ ഈ കേബിൾ വണ്ടിയുടെ ബോഡി പാർട്ടിലോ മറ്റോ ടച്ച് ചെയ്യാതെ സൂക്ഷിക്കണം ഇത് ഷോർട്ടായി തീപ്പിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ബാറ്ററിയുടെ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെയുള്ള ഒരു വഴി വീട്ടിലെ ഇൻവേർട്ടർ ഉപയോഗിച്ചുകൊണ്ട് കാറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുക എന്നതാണ് ഇതിനായി കാറിൻ്റെ ബാറ്ററി അഴിച്ചു വെച്ച് നിങ്ങളുടെ വീട്ടിലെ ഇൻവെർട്ടർ പന്ത്രണ്ട് ആണെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻവെർട്ടർ പന്ത്രണ്ട് വോൾട്ടിൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം അതിനുശേഷം ഇൻവെർട്ടർ ബാറ്ററിയോടൊപ്പം കാറിൻ്റെ ബാറ്ററിയും കണക്റ്റ് ചെയ്ത് അരമണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ ബാറ്ററി ചാർജ് ആവുന്നതാണ് പിന്നെ അത് തിരിച്ചഴിച്ച് കാറിൽ തന്നെ വെ വെക്കാവുന്നതാണ് പിന്നെയുള്ളൊരു മാർഗം പന്ത്രണ്ട് വോൾട്ട് ഡി സി അഡാപ്റ്റർ ഉണ്ടെങ്കിൽ കാറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ് ഇതിനായി നമ്മൾക്ക് പന്ത്രണ്ട് വോൾട്ട് ഡി സി അഡാപ്റ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇത് ഇതുപയോഗിച്ചുകൊണ്ടും കാറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ കാറിൻ്റെ ബാറ്ററി ചാർജ് ആയതിന് ശേഷം കാർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം വയ്ക്കുന്നത് നല്ലതാണ് കൂടുതൽ കാറിൻ്റെ ബാറ്ററിയിൽ ചാർജ് കയറുന്നതിനാണ് ഇങ്ങനെ വെക്കുന്നത് പതിനഞ്ച് മിനിറ്റെങ്കിലും കാർ സ്റ്റാർട്ട് ചെയ്ത് വെക്കണം വണ്ടി തീരെ എടുക്കുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പതിനഞ്ച് മിനിറ്റ് കാർ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഇത് ബാറ്ററി കണ്ടീഷന് നല്ലതായിരിക്കും ദിവസവും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെങ്കിൽ വളരെ നല്ലതാണ് ദിവസവും അഞ്ച് മിനിറ്റ് വീതം കാർ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് ബാറ്ററിക്ക് നല്ലതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ അറിവ് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്